Yeah.
Thank you.
Hallelujah. Praise the Lord. Hallelujah. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ആമേൻ. ഉറക്കെ ആമേൻ. ഹല്ലേലൂയാ. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയാ. ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. ഹല്ലേലൂയാ. ദൈവം നമ്മെ പഠിപ്പിച്ചത്, ഹല്ലേലൂയാ, ഈ ലോകത്തിൽ മറ്റെന്ത് എന്തിനേക്കാൾ അധികമായി ഈ ലോകത്തിലുള്ള മാതാവിനേക്കാൾ പിതാവിനേക്കാൾ മക്കളേക്കാൾ ഈ ലോകത്തിലുള്ള സർവ്വനേക്കാൾ അധികമായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് യോഗ്യന്മാരാണ്. ഹല്ലേലൂയാ. അങ്ങനെയുണ്ടെങ്കിൽ ഒരുമിച്ച് ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയാ. ദൈവം ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങനെ സ്നേഹിക്കുന്നു. മാതാ കർത്താവെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ഒരുമിച്ച് ഞങ്ങളോടൊപ്പം പറയട്ടെ. ഹല്ലേലൂയാ. Oh,
ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുന്നു. എല്ലാവരും പ്രൈസിൽ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. Thank you.
Raksha
Indeed.
പാട്ടുകൾ പാടുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല. സ്തോത്രം. കർത്താവ് പ്രിയച്ചായ സഹായകമാകട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ രക്ഷാമാർഗം വിളിച്ചറിയിക്കുന്ന രക്ഷാമാർഗം മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മീറ്റിംഗിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ മീറ്റിംഗിൻ്റെ പ്രാരംഭ ഉപവാസ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ഇവിടെ ആരംഭിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ആ ശുശ്രൂഷയായിരുന്നു കർത്താവിൻ്റെ ദാസൻ അനീഷ് ഇവിടെ ചെയ്തത്. കടന്നു വന്നവർക്ക് വലിയ വിടുതലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ആദ്യമായിട്ടാണ് പ്രിയ അനീഷ് കർത്താവിൻ്റെ ദാസൻ അനീഷ് ഏലപ്പാറ അമേരിക്കയിലേക്ക് കടന്നു വരുന്നത്. കോൺഫറൻസിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്. എന്നാൽ വളരെ ഈ രണ്ട് ദിവസം മാത്രമേ അദ്ദേഹം അവൈലബിൾ ആയിട്ടുള്ളൂ. ആ രണ്ട് ദിവസം ന്യൂയോർക്കിന് വേണ്ടി താൻ വേർതിരിച്ച് കടന്നു വന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അനുഗ്രഹീത കർത്താവിൻ്റെ ദാസനാണ് നിങ്ങൾ വൈകിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ കുറച്ച് നാൾ മുമ്പ് തൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു ആലോചന കൊടുത്തു. ഇന്ത്യയിലുള്ള സകല സ്റ്റേറ്റുകളിലും പോയി മൂന്ന് ദിവസം ഓരോ സ്റ്റേറ്റിലും ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ അക്കോമഡേറ്റ് ചെയ്യാൻ പ്രയാസമായി തോന്നുന്നു. താൻ പല സ്റ്റേറ്റുകളിലും പോയി മൂന്ന് ദിവസം ഉപവാസമുണ്ട്. ഓരോ സ്റ്റേറ്റിലും മിക്ക സ്റ്റേറ്റുകളിലും ഇന്ത്യയിൽ പ്രാർത്ഥിപ്പാനിടയായി. അനുഗ്രഹീത ശുശ്രൂഷകനാണ് ദൈവം തന്നെ നമുക്ക് വേണ്ടി നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി പ്രാരംഭമായ അദ്ദേഹം ദൈവജനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. നാളെ പകൽക്കാലം അദ്ദേഹം ഇവിടെ ഉണ്ട്. നാളെ വൈകിട്ട് അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വളരെ അനുഗ്രഹവും വിടുതലുമാണ്. ആയതുപോലെ കർത്താവിൻ പ്രസിദ്ധനായ പാസ്റ്റർ റോയി മാർക്കര അദ്ദേഹം അനുഗ്രഹീത പ്രഭാഷകനാണ്, സുവിശേഷകനാണ്, നല്ല ഒരു ടീച്ചറാണ്. നന്നായിട്ട് ദൈവവചനം പറഞ്ഞ് അത് അതിൻ്റെ കാര്യങ്ങൾ തെളിയിക്കുവാൻ കോണം പ്രാപ്തനായ കർത്താവിൻ്റെ ദാസനും ഇന്ന് രാത്രി അവസാനമായി ദൈവവചനത്തിൽ ശുശ്രൂഷിക്കും. ഇവരെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനുപരിയായി അവരുടെ ശുശ്രൂഷ നമ്മൾ അനുഭവിച്ച് അതിന് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകട്ടെ. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് കരങ്ങൾ അടിച്ച് കർത്താവിൻ്റെ നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഈ രാജ്യത്ത് വരാനും നിങ്ങളുമായി ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനെ ഭാഗ്യം വിഷമിക്കാനും ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട ദൈവങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. പ്രത്യേകിച്ച് ഈ യോഗത്തിൻ്റെ ഇന്നത്തെ അധ്യക്ഷനായിരുന്നു ബഹുമാന ശുശ്രൂഷകൻ. ഈ യോഗങ്ങളിലൂടെ ക്രമീകരിച്ചിരിക്കുന്ന പ്രിയ കപിദാസൻ ബാബു തോമസ് അവർ ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ദൈവശക്തി ഉപയോഗിക്കുന്ന കപിദാസൻ റോയി മാർക്കര അവർ വേദിയിലിരിക്കുന്ന മറ്റേ പ്രിയപ്പെട്ട വികാസം എല്ലാവർക്കും കർത്താവിൻ്റെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അനുഭവം ഒരവസരം കർത്താവ് ഒരുക്കി തോർത്ത് കർത്താവിൻ്റെ സ്തോത്രം. സവിസ്തരമായിട്ടുള്ളൊരു പ്രസംഗത്തിന് ഇന്ന് ഞാൻ സമയമെടുക്കുന്നില്ല. ബഹുമാന്യ കർത്താദാസൻ നമ്മുടെ പുറകിലുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ശക്തമായിട്ടുള്ള ദൈവിക ദൂതുകൾ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എങ്കിലും ഈ ദേശത്ത് പറയുവാൻ കർത്താവ് എനിക്ക് നൽകിയ ബോധ്യം ഒരു വാക്യമാണ്. ആ വാക്യം വായിച്ചൊരു മുഖമര പോലെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ മെസ്സേജ് വായിപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്കിതിന് ആധാരമായിട്ട് വായിക്കേണ്ട വാക്യം രണ്ട് പത്രോസ് സെക്കൻഡ് പീറ്റർ രണ്ട് പത്രോസ് അല്ലെങ്കിൽ ഒന്നാമത്തെയായി അതിൻ്റെ നാലാമത്തെ വാക്യമാണ് ഞാൻ ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1:4 നാലാമത്തെ വാക്യം. അവയാലമെന്ന നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങൾ അംഗീകരിക്കുന്നു. ഈ നാലാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് വചനം പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സവിസ്തരമായിട്ടുള്ള ഒരു പ്രശ്നം ഇന്ന് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് നടക്കത്തില്ല. എങ്കിലും ഒരു ചെറിയ മുഖമല നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. സാധാരണ ബൈബിളിൽ നിന്ന് ഒരു പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടി ഒരു ശുശ്രൂഷകൻ ഒരു വാക്യം ചൂസ് ചെയ്യണമെങ്കിൽ, ഒരു വാക്യം തിരഞ്ഞെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ആണ്. ഒന്നുകിൽ ആ വാക്യം അവർ പഠിച്ചു കാണണം, അല്ലെങ്കിൽ കർത്താവ് അതിന് കൂടെ അവരോട് സംസാരിച്ചു കാണണം, അതല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ മുമ്പ് ആ വാക്യത്തിനകത്തുള്ള ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കണം. ഏതെങ്കിലും തരത്തിലെ ഒരു സ്പർശനം സാധാരണ ഏതെങ്കിലും ഒരു വാക്യവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രസംഗത്തിന് വേണ്ടി ഒരു വാക്യം എന്ത് ചെയ്യൂ, ചൂസ് ചെയ്യൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വാക്യത്തിൽ നിന്നൊരു പ്രസംഗം പ്രസംഗിക്കുന്നതിന് മുമ്പ് ഈ വാക്യം ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തു, ഒരു പ്രസംഗത്തിന് വേണ്ടി എന്തുകൊണ്ട് ഞാൻ ഈ വാക്യം തിരഞ്ഞെടുത്തു എന്ന് ആദ്യം പറഞ്ഞിട്ട് ഈ പ്രസംഗത്തിലേക്ക് ഞാൻ വരാം. നമ്മളൊക്കെ ഇപ്പം ടൈമാണ്, നമ്മളൊക്കെ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്.
ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാ വാക്കുകൾക്കും ഒരു പ്രാധാന്യം ഉണ്ട്. നമ്മൾ പറയുന്ന എല്ലാ വാക്കുകൾക്കും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ചില വാക്കുകൾ തെറ്റിപ്പോകുമ്പോൾ നമ്മൾ ക്ഷമ ഒതുക്കേണ്ടി വരുന്നില്ലേ. ചില വാക്കുകൾ പറയുന്നത് തെറ്റിപ്പോകുമ്പോൾ നമ്മൾ ക്ഷമ ഒതുക്കേണ്ടി വരും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പറയുന്ന വാക്കിന് എന്തുകൊണ്ടാണ് ഒരു പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാക്കിന് പ്രാധാന്യം ഉള്ളതുപോലെയോ അതിനേക്കാളോ പ്രാധാന്യമുണ്ട് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് പറയുന്ന വാക്കിന്. അല്ലെ, മരണമൊഴി എന്നൊക്കെ പറയും. മരണമൊഴിക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. എസ്പെഷ്യലി ജുഡീഷ്യൽ രംഗത്ത് പോലും മരണമൊഴിക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. അല്ലെ, നിയമസാധുത കൂടുതലുള്ള വാക്കുകളാണ് മരിക്കുന്ന സമയത്ത് പറയുന്ന വാക്ക്. എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് സുബോധമില്ലാതെ പറയുന്ന കാര്യങ്ങളല്ല. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് സുബോധത്തോടെ എന്തെങ്കിലും സുബോധത്തോടെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റിയാൽ പറയുന്ന കാര്യങ്ങൾ എവിഡൻസ് ആയിട്ട് എടുത്തോണ്ട് കോടതിയിൽ കൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ ലോകത്തിലെ നമ്പർ വൺ ആയിട്ടുള്ള വക്കീൽ വാദിച്ചാലും കോടതി പ്രാധാന്യം കൽപ്പിക്കുന്നത് മരിക്കുന്ന സമയത്ത് പറയുന്ന വാക്കുകൾക്കായിരിക്കും. എന്താ എനിക്ക് കാരണം അറിയാമോ? കാരണം മറ്റൊന്നുമല്ല, മരിക്കുന്ന സമയത്ത് ആരും കോമഡി ചെയ്യാറില്ല. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റിയ പറയുന്ന കാര്യങ്ങൾ പറ്റാത്തായിരിക്കും. ഒരു യൂസും ഇല്ലാത്ത ഒരു കാര്യം, ഒരു ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ സാധാരണ സുബോധത്തോടെ ആരും പറയാറില്ല. ഈ മരിക്കുന്ന സമയത്ത് സുബോധത്തോടെ എന്തെങ്കിലും പറയാൻ പറ്റിയ പറയുന്ന കാര്യങ്ങൾ ആറ്റായിരിക്കും. നിങ്ങൾക്കറിയാമോ, മരിക്കുന്ന സമയത്ത് പറയുന്ന വാക്കിന്റെ ബൈബിളിൽ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഉദാഹരണം, നമ്മുടെ കർത്താവായ യേശുവിന്റെ മരണ സമയത്ത് പറഞ്ഞ ഏഴ് മൊഴി ഒരു കല്ലേലിയാണ് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു മുപ്പത്തിമൂന്നര കൊല്ലം ഭൂമി താമസിച്ച് മൂന്നര കൊല്ലം മിനിസ്റ്റർ ചെയ്ത മൂന്നര കൊല്ലത്തിന് ശേഷം ഗലീലയുടെ കൽത്തളത്തിൽ വെച്ച് അടിമാങ്ങി ഗോൽഗോത്ത യേശു മരിക്കുമ്പോൾ 33 വയസ്സുകാരന്റെ ബോഡിയിലുള്ള ഗലീലയിൽ വീണതിന്റെ ശേഷമുള്ള ബ്ലഡ്, ഗലീലയിൽ ബ്ലഡ് വീഴുന്നു, പിന്നെ ആ പോകുന്ന വഴിക്ക് ബ്ലഡ് വീഴുന്നു, വീണ് ഗോൽഗോത്ത ചെല്ലുമ്പോൾ 33 വയസ്സുകാരന്റെ ബോഡിയിലുള്ള ബാക്കി ബ്ലഡ് എത്രയാണോ അത്രയും ബ്ലഡ് 6 ഇഞ്ച് നീളമുള്ള ആളിൽ തൂങ്ങി ആ കുരിശിൽ കിടക്കുമ്പോൾ കിടക്കുന്ന സമയത്ത് ആ ബോഡിയിൽ ബാക്കിയുള്ള ബ്ലഡിങ്ങിനെ കുരിശിന്റെ ചുവട്ടിലോട്ട് കുത്തുമ്പോ നമ്മുടെ കർത്താവ് 7 മണി എന്ത് ചെയ്യുന്നു? നിങ്ങൾക്കറിയാമോ ബൈബിൾ എന്നൊരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അവസാനമായി യേശു പറഞ്ഞ വാക്കാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സഹനം എന്ത് ചെയ്യുന്നു? നിവർത്തിയായി. ഇവിടെ നോക്കി, നിവർത്തിയായി. ബൈബിൾ ഫോളോ ചെയ്യുന്ന, യേശുവിനെ ഫോളോ ചെയ്യുന്ന നമ്മൾ യേശു പറഞ്ഞ ആ വാക്കിനൊരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. കാരണം ഇനി യേശുവിന് ജഡത്തിൽ ഒരു വാക്ക് പറയാനില്ല. കാരണം ആളുകൊണ്ട് പോയി കഴിഞ്ഞു. ഇനി ജഡത്തിൽ വാക്കിൽ ആളുകൊണ്ട് പോയി കഴിഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, മരിക്കുന്ന സമയത്ത് പറയുന്ന വാക്കുകൾക്ക് ഒരു പ്രാധാന്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വായിച്ച പത്രോസിന്റെ ലേഖനത്തിനും ഒരു പ്രാധാന്യമുണ്ട്. കാരണം ഇത് ആ മനുഷ്യൻ മരിക്കുന്നതിന്റെ ചില ദിവസങ്ങൾക്ക് മുമ്പ് എഴുതിയ ലേഖനമാണ്. ഒന്ന് കൺഫേം ചെയ്യണം. അതിന്റെ 12-13 വാക്കുകൾ പ്ലീസ് ഒന്ന് ശാന്തമായിട്ട് വായിച്ചാൽ മതി. 12-13 വാക്കുകൾ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവർ, അപ്പൊ ഈ ലേഖനം അറിയാത്തവർക്ക് വേണ്ടിയുള്ളത് അല്ല. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവർ, അറിയുക മാത്രമല്ല, അറിയുക മാത്രമല്ല, ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർ എന്ന് വരികയും അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു.
കേവലം അടുത്ത വാക്യം, ഞങ്ങൾ നിങ്ങളുടെ കർത്താവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഈ പറയുന്ന ഉണ്ടാക്കി കഥയല്ല, കേൾക്കുന്നുണ്ടോ? ഞങ്ങളുടെ അനുമാനമല്ല, ഞങ്ങളുടെ നിഗമനങ്ങളല്ല, പിന്നെ ഞങ്ങളുടെ നിർമ്മിത കഥയല്ല. അടുത്ത വാക്യം, പിന്നെയോ അവന്റെ ഹലോ ഇവിടെ നോക്കിയേ, അവന്റെ മഹിമ കണ്ട സാക്ഷി. അപ്പൊ അത്താഴ്ച, അപ്പൊ അത്താഴ്ച ഇവിടെ നോക്കിയേ, ക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷി എന്ന നിലയിൽ, മൂന്നര കൊല്ലം യേശുവിന്റെ കൂടെ സഞ്ചരിച്ച ഒരു ശിഷ്യൻ എന്ന നിലയിൽ, യേശുവിന്റെ മേലെ കുശിക്കൻ എന്റെ തലയുടെ കുശൻ മതി എന്ന് പറഞ്ഞ് തലയുടെ കുശൻ എന്ന് പറഞ്ഞ ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല. ദീർഘകാലം ഈ ഭൂമിയിൽ കർത്താവിന്റെ മേല ചെയ്ത ഒരു ശിഷ്യൻ എന്ന നിലയിൽ അറിഞ്ഞവനായ നമുക്ക് വേണ്ടി എന്തോ ഒരു വെളിപ്പാട് സ്വന്തം പത്രോസിന്റെ അകത്ത് കൊടുത്തു. മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് പറയാം, അത് നാളെ പറയാം, അത് അടുത്ത ആഴ്ച പറയാം. ഇങ്ങനെ മാറി മാറി പറയുമ്പോ സ്വർഗം പറഞ്ഞോ, ഇനി അവന് സമയമില്ല. ഇതെന്താ നിന്റെ കൂടാരം എത്തിയ പോവാ. ഇനി അധികം സമയമില്ലെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ അറിഞ്ഞവരായ നമുക്ക് തന്ന ലേഖനമാണ് സത്യത്തിൽ മൂന്നാധ്യായമാണ് ഉള്ളത്. ആ മൂന്നാധ്യായങ്ങളും ഈ കാലഘട്ടത്തിൽ സവിസ്തരമായിട്ട് പഠിക്കേണ്ടതാണ്, പക്ഷെ സമയമില്ല. എന്നാൽ അതിന്റെ സംക്ഷിപ്ത രൂപം നാലാം വാക്യത്തിന് അകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം വച്ചത്. ആ നാലാം വാക്യത്തിന് അകത്ത് പറഞ്ഞിരുന്ന വാക്യം ഇങ്ങനെയാണ്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും പറഞ്ഞേ അതിമഹത്വമായ. എന്റെ ചോദ്യം, യേശുവിനെ ഫോളോ ചെയ്യുന്ന, യേശുവിനെ ആരാധിക്കുന്ന നമുക്ക്, ലിസ്റ്റ് ലിസ്റ്റ്, നമുക്ക് നമുക്ക് യേശു നൽകിയിരിക്കുന്ന അൾട്ടിമേറ്റീവായ വാക്യത്തിൽ നിന്ന് അറിയാമോ? ഹലോ, ക്രിസ്തുവിനെ ഫോളോ ചെയ്ത് നമുക്ക് യേശു നൽകിയ അൾട്ടിമേറ്റീവായ വാക്യത്തം എന്താന്ന് പറയൂ. സ്തോത്രം. യേശു നമുക്ക് നൽകിയ ഏകവാക്യത്വം, അതല്ലെങ്കിൽ നാം ഫോളോ ചെയ്യുന്ന ഒറ്റവാക്യത്വം, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്, വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി. നമ്മളോട് സ്വർഗം പറഞ്ഞ ഏകവാക്യത്വം ഇതാണ്, ഞാൻ പോയതുപോലെ എന്ത് ചെയ്യും? മടങ്ങി വരും. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാക്കി സ്തോത്രം. പെന്തിക്കോസിനകത്ത് ഇഷ്ടംപോലെ യോഗം ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ യോഗം ഉണ്ട് പെന്തിക്കോസിനകത്ത്. 52 സൺഡേ ഉണ്ടെങ്കിൽ 52 സഭായോഗം, 52 ഫ്രൈഡേ ഉണ്ടെങ്കിൽ 52 ഫാസ്റ്റിംഗ് പ്രേയർ, 52 നോർമൽ ചർച്ചിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഒരു കുട്ടിക്ക് ഒരു വർഷം 52 സൺഡേ, 52 സഭായോഗം, 52 ഫ്രൈഡേ, 52 ഉപവാസ പ്രാർത്ഥന, 52 വെനസ്ഡേ, 52 ക്വാർട്ടർ ജിക്കറ്റിക്ക്. ആമേൻ. അപ്പൊ തന്നെ കുട്ടു ഒരു വർഷത്തെ യോഗം 52 + 52 + 52, 156 യോഗം നോർമലായി. മനസ്സിലാകുന്നുണ്ടോ? ഇനി മന്ത്രി ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരു ദിവസം, ഒരു മാസം 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ച് കൊണ്ടുപോകണമെങ്കിൽ 12 × 3 = 36. അപ്പൊ കുട്ടിക്ക് 156 + 36. പിന്നെ അത് കൂടാതെ ഒരു കൊല്ലം നമ്മൾ പാടി തീർക്കുന്ന പാട്ട് തന്നെ 1000 പാട്ടാണ്. മനസ്സിലാക്കി കർത്താവിന് സ്തോത്രം. എന്തിനാണെന്നറിയാമോ ഇത്ര യോഗത്തിന്റെ ആവശ്യം പെന്തിക്കോസിനകത്ത്? എന്തിനാണെന്നറിയാമോ ഇത്രയും പ്രസംഗത്തിന്റെ ആവശ്യം എന്തിനാ പെന്തിക്കോസിൽ? ഭൗതികമായ നന്മകൾ നിന്റെ തലമണ്ട വെക്കാൻ വേണ്ടിയല്ല. ഈ ബലത്തോടെ ഏത് ബലം എങ്ങോട്ട് പോകാം?
ഈ മരത്തുണ്ടോ? ഏത് മരം? എങ്ങോട്ടോ? ഒരിക്കലെങ്കിലും നീ പറയുന്ന സാധനം എന്താണ് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലെങ്കിലും അതിലെവിടെ ആചിതമാതെ കേൾക്കുന്ന നമുക്ക് നേരം ഇതാവായ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മുടെ ബാഗിന്റെ സിപ്പ് ബൈബിളിന്റെ സിപ്പിട്ടു ബാഗ് കൂട്ടിക്കെട്ടി പിള്ളേരുടെ ബാഗ് കുപ്പി വാരി എടുത്തു ആമേ കർത്താവ് വേഗം വരണം എന്നൊക്കെ പറയുന്നത് ചെരുപ്പിട്ടോണ്ട മനസ്സിലായ ഒരു കർത്താവും സ്തോത്രം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹലോ, അവസാനം പറയുന്ന പദമാ ഈ ബലത്തോടോ നിനക്കറിയാമോ സഹായോഗമാണോ? ഈ ബലത്തോടെ പോക, യുവസപ്രാർത്ഥനയാണോ? ഈ ബലത്തോടെ പോക, കോട്ടജനിക്കാണോ? ആശീർവാദം ഉണ്ട്. ഈ ബലത്തോടെ പോക, എന്തിന് സ്നാനമാണോ? ആശീർവാദം ഉണ്ട്. ഈ ബലത്തോടെ പോക, ഹൗസ് വാമിനിയാണോ? ആശീർവാദം ഉണ്ട്. എന്തിന് ഏറെ പറയുന്നു? പൂർണ്ണത ശുശ്രൂഷയ്ക്ക് പോലും എന്തോ ഉണ്ട് അവിടെ എല്ലാം പറയുന്നത് പദം ഈ ബലത്തോടെ പോകുന്നു പറഞ്ഞ അർത്ഥം പെന്തിക്കോസ്റ്റിനകത്തുള്ളത് ഒറ്റ യോഗവും ചടങ്ങിനല്ല, നിന്റെ അകത്തൊരാരോഗ്യം തന്നെ ദാനിയലിനെ കൊണ്ട് പറയും.
പ്രവചിച്ചു. ദാനിയേൽ പ്രവാചകൻ പറയുന്നു, ഇതാ അവൻ മേഘങ്ങളെ വാഹനമാക്കി മേഘമെത്തിയുന്നു വരുന്നു. അപ്പോ പിതാവ് അദ്ദേഹം പറഞ്ഞു, പിന്നെ പ്രവാചകന്മാരെ കൊണ്ട് പറയിപ്പിച്ചു തീർന്നിട്ടില്ല. ന്യൂ ടെസ്റ്റമെന്റ് യോഹന്നാൻ 14:1 ദൃഢസ്ഥയിലെത്തിയത്. പിന്നെന്തോ ദൈവത്തിൽ വിശ്വസിപ്പിൻ, പിന്നെ എന്നിലും വിശ്വസിപ്പിൻ. അവിടെ പറയുന്നു, ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കലെങ്കിൽ. ഹലോ, തീർന്നിട്ടില്ലല്ലോ. പിതാവ് അദ്ദേഹം പറഞ്ഞു, യേശു മടങ്ങി വരും, തീർന്നിട്ടില്ല. പ്രവാചകന്മാരെ കൊണ്ട് പറയിപ്പിച്ചു, മടങ്ങി വരും, തീർന്നിട്ടില്ല. യേശു പറഞ്ഞു, മടങ്ങി വരും, എന്നിട്ട് തീർന്നിട്ടില്ല. പിന്നെ ന്യൂ ടെസ്റ്റമെന്റിന്റെ അകത്ത് ദൂതന്മാരെ കൊണ്ട് പറയിപ്പിച്ചു, അപ്പോസ്തല അവിടെ ഇല്ല.
അവിടെ ഇല്ല. ഇപ്പം ഉണ്ട് കൃപ, നേടെ പ്രാപിച്ചു നോക്കാം. പക്ഷെ അന്ന് നോ നോ ചാൻസ്, അന്ന് ആനുകൂല്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ സെക്രട്ടറി ആണെന്നോ ട്രഷറാണെന്നോ ഓ അപ്പൊ ഒരു ആനുകൂല്യവും ഇല്ല. അതിനെപ്പറ്റി നമ്മൾ നാളെ ചിന്തിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവസരത്തിലേക്ക് ബഹുമാനപ്പെട്ട ശുശ്രൂഷകന്മാരോട് നന്ദി പറയുന്നു. താങ്ക് യു. ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. അമേൻ. നാം ഇപ്പോഴെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് പോവുകയാണ്. ഭാരിച്ച ചിലവ് ഈ ഒരാഴ്ചത്തെ മീറ്റിങ്ങിനുണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവങ്ങളെ, നിങ്ങളെ വാർത്തു തുറന്ന് നല്ല ഒരു ഓഫറിങ് ഇന്ന് രാത്രി അർപ്പിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്നവരാണ്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്നവരാണ്. പിന്നെ ഈ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. സഹോദരന്മാർ ഇപ്പോഴും മുന്നോട്ട് കടന്നുവന്ന് പാട്ട് പാടും. ആ സമയത്ത് നമ്മൾ സ്കോർ കാഴ്ചയെടുക്കും. അതിനുശേഷം പാസ്റ്റർ മാനുവൽ ജോൺസൺ നിങ്ങളുടെ അടുത്ത് വന്ന് അതിനുശേഷം പ്രാർത്ഥന.
നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സമസ്തനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിവിളക്കായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വരെ ഞങ്ങൾക്ക് ആവശ്യമായിരുന്ന സർവസ്വവും തന്ന, കഴിഞ്ഞ നാളുകളിലെല്ലാം ഞങ്ങളെ പുലർത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിലും ആത്മീയ ആഹാരത്തിനായി കടന്നു വരാൻ ദൈവത്തിൻ്റെ ദൈവാത്മാവ് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്ന ജനത്തെ കർത്താവ് പോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പ്രത്യാശയുള്ളവരായി കർത്താവിൻ്റെ വരവിനെ ഏത് സമയത്തും എതിർപാർത്ത് ജീവിക്കുന്നവരായി ഞങ്ങളായിരിക്കേണ്ടത് എത്ര അത്യാവശ്യമെന്ന് ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ഭൃത്യനിലൂടെ ഞങ്ങളെ ഉണർത്തിയത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രദേശത്തുള്ള ദൈവമക്കൾക്ക് ധാരാളമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ വിരുന്നുകൾക്കായി സ്തോത്രം. ഈ പ്രാവശ്യം ഈ 8 ദിവസത്തെ മീറ്റിങ്ങുകളിലൂടെ ക്രമീകരിക്കുവാൻ രക്ഷാമാർഗം മിനിസ്ട്രീസിനെ ദൈവം സഹായിച്ചു. ദൈവം അതിൻ്റെ പിന്നിൽ ആവശ്യമായ റിസോഴ്സസ് നൽകി, ഇത്രത്തോളം സഹായിച്ചു. ഈ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ദൈവം അവർക്ക് താല്പര്യം നൽകി, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുവാൻ ദൈവം അവരെ സഹായിച്ചു. രണ്ടാമത്തെ രാത്രി വരെ ദൈവത്തിൻ്റെ കൃപയനുഭവിപ്പാൻ ദൈവം ഇടയാക്കുന്നു. ഇനിയുമുള്ള സമയങ്ങളിലും അടുത്ത ദിവസങ്ങളിലും ഇവിടെ ശക്തമായി വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് സ്വീകരിപ്പാൻ ഒരുക്കമുള്ളവരായി ദേശത്ത് നിന്ന് ജനത്തെ കൊണ്ടുവരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇനിയും അവശേഷിക്കുന്ന സമയങ്ങളിൽ അവിടുത്തെ ഭക്തനിലൂടെ ദൈവിക ആലോചനകൾ ഇവിടെ വിളിച്ചറിയിക്കുമ്പോൾ സ്വർഗം ഞങ്ങളോട് സംസാരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്ധിയിലിരിക്കാനും കർത്താവ് ഞങ്ങളോട് എന്തെങ്കിലും ചെയ്താലും അത് ഏറ്റെടുക്കുവാനുള്ള ഒരുക്കത്തോടെ താല്പര്യത്തോടെ ദൈവഭക്തിയോടെ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഇന്ന് രാത്രിയുടെയായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രിയിലും ഇവിടെ നടക്കുവാനിടയാകട്ടെ. ശാരീരിക സൗഖ്യം മാത്രമല്ല, മാനസികമായിട്ടും ആത്മീകമായിട്ടും ഏതെല്ലാം മണ്ഡലങ്ങളിൽ സൗഖ്യം ആവശ്യമുണ്ടോ ആ മേഖലകളെയെല്ലാം തൊട്ടുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് തുടർന്ന് പ്രവർത്തിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവഭക്തരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ സന്ദേശം ഇന്ന് രാത്രിയിൽ പിന്നെയും ലഭ്യമാകാൻ കർത്താവ് ഞങ്ങളെ തുണയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശേഖരിക്കപ്പെട്ട ദൈവമേ, സ്തോത്ര വഴിപാടിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നീട്ടപ്പെട്ട എല്ലാ കരങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അധികം ചിലവിടുവാൻ പിന്നെയും കർത്താവ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ മീറ്റിങ്ങുകൾക്ക് ആവശ്യമായ എല്ലാ റിസോഴ്സസും പിന്നെയും കർത്താവ് നൽകി സഹായിക്കേണ്ടവനായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും ഓർച്ചേറിയ ദൈവത്തിന്റെ വചനം, പ്രാണനെയും സന്ധിപതികളെയും വേർതിരിക്കുന്നവരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം, അതിന്റെ പ്രവൃത്തി നിരാശ പിന്നെയും ചെയ്യുവാൻ ദൈവത്തിന്റെ ദാസന ശക്തിയോടെ പിന്നെയും ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവരുടെ ആജ്ഞയനുസരിക്കുന്ന തരുന്നവരായി അവരെ ഇഷ്ടം ചെയ്ത് ശുശ്രൂഷക്കാരായി തീരുവാനും എല്ലാവരെയും കർത്താവ് ഒരു ഘട്ട എല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കാം. പാസ്റ്റർ പോയി മാർഗരാത്രുള്ള സമയം ദൈവ വചന Praise God. In jeevi naal karalla neer senja padai selluve aasinte You see me.
സഹോദരങ്ങൾ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന പാസ്റ്റർ ദാസ് അനന്തരവൻ
ബ്രദർ രജീനെ കാണുവാൻ, മാസ്റ്റർ രജീനെ കാണുവാൻ കർത്താവിൻ്റെ അവസരത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. മ്യൂസിക് ടീമിനായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് രാത്രി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് തൻ്റെ വൃത്തിന് മുഖാന്തരം നമ്മുടെ ഉള്ളിൽ ഇടുവാൻ ഇടയാക്കിയിരുന്നു. അതിൻ്റെ തുടർമാനം എന്നോണം പ്രൈസ് ഗോഡ് ഇന്ന് രാത്രി അല്പസമയം നമ്മുടെ ധ്യാനത്തിനായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ ഷമിറ്റേൺ അവർ അറ്റൻഷൻ ടു ദി ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1:8-9. 8-ഉം 9-ഉം വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം 1:8-9. പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്, കർത്താവിന്റെ ദാസൻ. വാസ്തവത്തിൽ ഇതിന്റെ ഒരു പ്രാരംഭത്തിൽ ഒരു മുഖവരിയായിട്ട് പത്മോസിലേക്ക് യോഹന്നാൻ അപ്പോസ്തലൻ പോയ ഭാഗം അത്രയും ഭാഗം പറഞ്ഞെങ്കില് അതിന്റെ തുടർമാനമായ ഭാഗമാണ് ഇവിടെ കടന്നു വരുന്നതിന് മുന്നമേ കർത്താവിന്റെ ആത്മാവ് എന്റെ ഉള്ളത്തിൽ ഏൽപ്പിച്ചത്. പ്രൈസ് ഗോഡ്. ഇവിടെ തിരുവെഴുത്ത് വായിക്കുമ്പോൾ യോഹന്നാനോട് കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ പത്മോസിൽ വെച്ച് പ്രത്യക്ഷനായിട്ട് യോഹന്നാനോട് വ്യക്തിപരമായിട്ട് അരുളി ചെയ്യുന്ന ഒരു ദൂതാണ് 8-ാമത്തെ വാക്യം എന്നുള്ളത്. പ്രൈസ് ഗോഡ്. അവിടെ പറയുന്നത് ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ, ദി വൺ ഹൂ വാസ് ആൻഡ് ഹൂ ഈസ് ആൻഡ് ഹൂ ഈസ് ടു കം ആൻഡ് ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ്, ദി സെയിംഡ് ദി ലോർഡ് ഓൾമൈറ്റി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അവിടെ പറയുന്നത് ഞാൻ ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയും ഇരിക്കുന്നവരും ഇരുന്നവരും വരുവാനുള്ളവരുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഇത് യോഹന്നാനോട് കർത്താവായ യേശു ക്രിസ്തു ഇടപെട്ട് നേരിട്ട് യോഹന്നാനോട് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ്. ഇങ്ങനൊരു ദൂത് യോഹന്നാനോട് കർത്താവ് പറയുന്നതിന്റെ പിറകിൽ ഒരു പ്രത്യേക കാരണമുണ്ട്. ഗോഡ് നെവർ സ്പീക്സ് ഫോർ നോ റീസൺ. കർത്താവ് ഒരിക്കലും കാരണമില്ലാതെ ഉദ്ദേശമില്ലാതെ കർത്താവ് ആരോടും സംസാരിക്കാറില്ല. പ്രൈസ് ഗോഡ്. കർത്താവ് ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവരൊന്നും പഴയ അവസ്ഥയിലായിരുന്നിട്ടില്ല. കർത്താവ് ആരോടൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവരൊരിക്കലും പഴയ നിലവാരത്തിലായിട്ടില്ല. ഏത് വ്യക്തികളോടെല്ലാം ദൈവിക ഇടപെടൽ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം അതിനുശേഷം ഭയങ്കരമായ ആഴമേറിയ ദൈവിക പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. When you carefully go through the whole word of God in the Old and the New Testament, പഴയ നിയമ പുതിയ നിയമ തിരുവെഴുത്തിൽ പഠിക്കുമ്പോൾ the whole Bible comprehensively gives us the beautiful expounding on the divine encounter of God. ദൈവിക ഇടപെടലുകളെ കുറിച്ചുള്ള ആഴമേറിയ ദൂതുകളാണ് ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ കാണുന്നത്. ആദ്യത്തെ ദൈവിക ഇടപെടൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലാണെങ്കിൽ അവിടെ കൊണ്ട് അത് അവസാനിക്കുന്നില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂ, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്, ലേവ്യ പുസ്തകത്തിൽ കാണുന്നുണ്ട്, സംഖ്യാ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ആവർത്തന പുസ്തകത്തിൽ കാണുന്നുണ്ട്, അതുപോലെ യോശുവയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, രൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, 1 ശമൂവേലിൽ കാണുന്നുണ്ട്, 2 ശമൂവേലിൽ കാണുന്നുണ്ട്, 1 രാജാക്കന്മാരിൽ കാണുന്നുണ്ട്, 2 രാജാക്കന്മാരിൽ കാണുന്നുണ്ട്, 1 ദിനവൃത്താന്തത്തിൽ കാണുന്നുണ്ട്, 2 ദിനവൃത്താന്തത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെ തുടർന്ന് പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രൈസ് ഗോഡ് ആദ്യത്തെ ദൈവിക ഇടപെടൽ കാണുന്നത് ആലയത്തിൽ ധൂപം കാട്ടുവാൻ പോയ സക്കറിയാ പുരോഹിതനുള്ള ദൈവിക ഇടപെടലായിരുന്നു. പ്രൈസ് ഗോഡ്. അതിനുശേഷം പിന്നീടുള്ള ദൈവിക ഇടപെടൽ നമ്മൾ കാണുന്നത് മറിയയുടെ അടുക്കൽ, കന്യകയായ മറിയയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ അയച്ച് ഉണ്ടായ ഇടപെടലാണെങ്കിൽ പിന്നത്തെ ഇടപെടൽ കാണുന്നത് മറിയയ്ക്ക് വേണ്ടി വിവാഹം ഉറപ്പിക്കപ്പെട്ട പ്രൈസ് ഗോഡ് യോസഫിനോടുള്ള ദൈവിക ഇടപെടലുകളാണ്. ഇങ്ങനെ ദൈവിക ഇടപെടലുകളുടെ വലിയൊരു സമാഹാരമാണ്. വീണ്ടും നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ ദൈവിക ഇടപെടലുകൾ കാണുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്നുള്ളത് 66 പുസ്തകങ്ങളുടെയും ദൈവിക ഇടപെടലുകൾ നാം കാണുന്നുണ്ടെങ്കിലും അതിനകത്ത് അത് അവസാനിച്ചിട്ടില്ല, ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ഇടപെടലുകൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തെളിവാണ്. 2000 വർഷം കഴിഞ്ഞ ശേഷം ഇന്നും ഈ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാം യേശു കർത്താവിനെ വ്യക്തിപരമായി രുചിച്ചറിയുവാൻ സാധിച്ചതിന്റെ ഹല്ലേലൂയ മനോഹാരിത എന്നുള്ളത് കർത്താവ് നമ്മോട് ഇടപെട്ടു എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.
ഇവരെ എന്തുകൊണ്ടാണ് why did jesus personally communicate to john that I am the alpha and the omega the beginning and the end ഞാൻ ആദ്യനും അന്ത്യനും എന്ന് പ്രൈസ് ഗോഡ് എന്തുകൊണ്ടാണ് യേശു കർത്താവ് യോഹന്നാനോട് ഇടപെട്ടതിന്റെ കാരണം അതിന്റെ പിറകിൽ ഒരു പശ്ചാത്തലമുണ്ട് പ്രൈസ് ഗോഡ് വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവം ആരംഭിക്കുന്നവൻ മാത്രമല്ല ആരംഭിക്കുന്നത് ഭംഗിയായി പൂർത്തീകരിക്കുന്നവനാണ് 138-ാം സങ്കീർത്തനം പറയുന്നത് the lord will perfect that is concerning me എന്നെ കുറിച്ചുള്ള സകല ദൈവിക പദ്ധതിക്കും ദൈവം പര്യവസാനം പൂർത്തി വരുത്തുന്നവനാണ് ഫിലിപ്പിയർ 1:6 വാക്യത്തിൽ പറയുന്നു god who began a good work in our life is able to bring it completion until the day of jesus നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ പൂർത്തീകരിപ്പാൻ വിശ്വസ്തനാണ് 1 Thessalonians 5:22 പറയുന്നത് god who has called us is faithful and he will do it നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ആ വിളി അവൻ നിവർത്തിപ്പാൻ ശക്തനാണ് എബ്രായർ 12 പറയുന്നത് he is a pioneer of faith and the one who will perfect what began in our life അവൻ hallelujah വിശ്വാസത്തിന്റെ ആരംഭം കുറിക്കുന്നവനും അത് ഭംഗിയായി പൂർത്തീകരിക്കുന്നവനാണ് പ്രൈസ് ഗോഡ് വെളിപ്പാട് പുസ്തകത്തിൽ 4 പറയാണ് അവൻ ആദ്യനും മധ്യനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭിക്കുന്നവൻ മാത്രമല്ല ആരംഭിച്ചിട്ട് പകുതി വഴിക്ക് വെച്ച് അവസാനിപ്പിക്കുന്നവനല്ല ആരംഭിക്കുന്ന ഉദ്ദേശം hallelujah അത് പൂർത്തിയാകുന്നതുവരെയും നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ് hallelujah praise god ഇവിടെ തിരുവെഴുത്തില് 9 വാക്യം വായിക്കുമ്പോഴാണ് 8 വാക്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 9 വാക്യത്തില് യോഹന്നാൻ തന്നെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുകയാണ് നമുക്കറിയാം അപ്പോസ്തലന്മാർ യോഹന്നാൻ മാത്രമായിരുന്നു നല്ലൊരു വാർത്തകത്തിൽ apostle john was considered to be the only apostle among christ who did not suffer martyrdom for jesus brother he had completed his course in a normal end tante jeevithathinte tante jeevitha prayanam hallelujah matha apostlemare pole rakta sakshiyai thirade nalloru vaarthikathil tante jeevitha kaalam susrusha kaalam mulvan purthikaricha ega apostle yohanan aayirunnengil idile ingane oru bhagyam ingane oru compliment yesu കർത്താവ് യോഹന്നാൻ കൊടുത്തതിന്റെ പിറകിൽ ഒരു സംഭവമുണ്ട് പ്രൈസ് ഗോഡ് യോഹന്നാന്റെ സുവിശേഷം ഇൻ ദി ബുക്ക് ഓഫ് ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ചാപ്റ്റർ 19 വേഴ്സസ് 25-27 യോഹന്നാൻ 19:25-27 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക സംഭവം നമ്മൾ ക്രൂശിക്കൽ കാണുന്നുണ്ട് അവിടെ തിരുവെഴുത്ത് പറയുന്നത് അനന്തരം യേശു താൻ തന്റെ അമ്മയെയും അതുപോലെ മറ്റു ചില സഹോദരിമാരെയും ഞാൻ വെട്ടിച്ചുരുക്കി പറയാണ് താൻ സ്നേഹിച്ച ശിഷ്യനെയും കണ്ടിട്ട് തന്റെ അമ്മയോട് പറയാണ് സ്ത്രീയെ ഇതാ നിന്റെ മകൻ താൻ സ്നേഹിച്ച ശിഷ്യനെ കണ്ടിട്ട് അവനോട് പറഞ്ഞു സഹോദര ഇതാ നിന്റെ അമ്മ എന്നിട്ട് പറയാണ് ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ ഭവനത്തിൽ ചേർത്തുകൊണ്ടു ഇവിടെ വാസ്തവത്തിൽ ഈ സുവിശേഷം കുറിക്കു കുറിപ്പെഴുതുന്നത് ഈ പറയപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാണെങ്കിലും ഒരു രീതിയിലും ഒളിഞ്ഞോ തെളിഞ്ഞോ തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാതെ പരമാവധി തന്നെ മാറ്റി നിർത്തി കർത്താവിൽ മറഞ്ഞിരുന്നിട്ട് ഹല്ലേലൂയ തന്നെ ഒരു മറ്റൊരു വ്യക്തിയായി ചിത്രീകരിച്ച് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അവിടെ വേറൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് പോലെ യോഹന്നാൻ പറയുവാൻ ആഗ്രഹിച്ചതിന്റെ കാരണം ആത്മീക ജീവിതത്തില് ഒരു രഹസ്യം യോഹന്നാൻ മനസ്സിലാക്കിയിരുന്നു ആരെയും ഭയപ്പെട്ടിട്ടല്ല യോഹന്നാൻ തന്നെ തന്നെ അവിടെ വെളിപ്പെടുത്താതിരുന്നതിന്റെ കാരണം തിരുവെടുത്ത് പഠിക്കുമ്പോൾ there are two places in this world hallelujah ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ രണ്ട് സ്ഥലങ്ങൾ ലോകത്തിലുണ്ട് അതുപോലെ തിരുവെടുത്ത് പഠിക്കുമ്പോൾ തിരുവെടുത്തിലും രണ്ട് സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകപ്രകാരം ഇത് political perspective there are two places which are the most dangerous and the most secure places ലോകത്തിൽ ഏറ്റവും അപകടം പിടിച്ച സ്ഥലമുണ്ട് ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമുള്ള സ്ഥലങ്ങളുണ്ട് ഇത് ലോകത്തിന്റെ രീതിയാണ് പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് അപകടം പിടിച്ച സ്ഥലം ഏതാണെന്നുള്ളത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ളത് ആരും പഠിപ്പിക്കാതെ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന രാജ്യം അപകടം പിടിച്ചതാ ഇന്ന രാജ്യം അപകടം പിടിച്ചതാ ഏറ്റവും സുരക്ഷിതമുള്ള രാജ്യങ്ങളുടെ പട്ടിക പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില രാജ്യങ്ങളുണ്ട് ഇങ്ങനെ ലോകപ്രകാരം പൊളിറ്റിക്കലി ഇഫ് യു ക്ലാസിഫൈ ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസസ് ആൻഡ് ദ മോസ്റ്റ് സേഫസ്റ്റ് പ്ലേസസ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഏറ്റവും സുരക്ഷിതമുള്ള സ്ഥലവും ഏറ്റവും അപകടം പിടിച്ച സ്ഥലവും നമ്മൾ തിരിച്ചറിയുന്നെങ്കിൽ തിരുവെഴുത്തും ഹല്ലേലൂയ നമ്മോട് പറയുന്നുണ്ട് ഏതാണ് ഏറ്റവും അപകടം പിടിച്ച സ്ഥലം ഏതാണ് ഏറ്റവും സുരക്ഷിതമുള്ള സ്ഥലം എന്നുള്ളത് പ്രൈസ് ഗോഡ് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ലോകത്തിലെ ഹല്ലേലൂയ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും
സുരക്ഷിതത്വമുള്ള സ്ഥലം എന്നുള്ളത് ലോകപ്രകാരം നമ്മൾ പറയുന്ന അമേരിക്കയോ ഓസ്ട്രേലിയയോ കാനഡയോ യൂറോപ്പോ ഇന്ത്യയോ ഒന്നുമല്ല. പ്രൈസ് ഗോഡ്. തിരുവെഴുത്ത് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള സ്ഥലം എന്നുള്ളത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയാ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ലോകത്തിൽ ശക്തന്മാരായി ഉപയോഗിക്കപ്പെട്ട ദൈവഭക്തന്മാരൊക്കെ തങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് പടയാളികളുണ്ടായിട്ടും ഒരിക്കലും അവർക്ക് സുരക്ഷിതത്വം തോന്നിയില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. മോസസ് എ മാൻ ഹൂ ഹാഡ് മോർ ദാൻ 3 മില്യൺ വിത്ത് ഹിം, 30-ലധികം ജനം തന്റെ കൂടെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ പോലും മോശ പോലും തൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ നീ ഞങ്ങളോട് കൂടെ പുറപ്പെടുന്നില്ല എങ്കിൽ ഞങ്ങൾ പോകുന്നത് വെറുതെയാണ്. പ്രൈസ് ഗോഡ്. ഡേവിഡ് ഹാഡ് നെവർ ഫെൽറ്റ് ബീ സെക്യൂർ ഡിസ്പൈറ്റ് ഹാവിംഗ് തൗസൻഡ്സ് ഓഫ് സോൾജേഴ്സ് അറൗണ്ട് ഹിം ടു ടേക്ക് കെയർ ഓഫ് ഹിസ് സെക്യൂരിറ്റി. തന്റെ സുരക്ഷിത കാര്യങ്ങൾ മുഴുവനും ഏറ്റെടുക്കുവാനായി നിയോഗിക്കപ്പെട്ട ആയിരക്കണക്കിന് പടയാളികൾ ഉണ്ടായിട്ട് പോലും ദാവീദ് ഒരിക്കലും പടയാളികളുടെ സാന്നിധ്യത്തിൽ സുരക്ഷിതത്വം തോന്നിയതായിട്ട് കാണുന്നില്ല. ദാവീദ് പറയാണ്, ഐ റാദർ പ്രിഫർ ടു ബി ആസ് എ ഡോർകീപ്പർ ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആലയത്തിലെ ഒരു വാതിൽ കാവൽക്കാരനായി എനിക്ക് അവസരം ലഭിച്ചാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമുള്ള സ്ഥലം അതാണ്. ഹലോ. പ്രൈസ് ഗോഡ്. ഞാനൊരു രാജ്യങ്ങളെ കുറ്റമെത്തിച്ചാൽ തിരുവെടുത്തിന്റെ ഭാഷയിൽ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പ്രൈസ് ഗോഡ്. തിരുവെടുത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമുള്ള സ്ഥലം എന്നുള്ളത് ദൈവ സാന്നിധ്യമാണെങ്കിൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞ പത്രോസ് പറയുകയാണ്, കർത്താവേ നിത്യജീവന്റെ മൊഴി നിന്റെ അടുക്കലുണ്ട്, ഞങ്ങൾ നിന്നെ വിട്ട് എങ്ങോട്ടാണ് പോവുക എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ദൈവ സാന്നിധ്യമാണ് ഏറ്റവും സുരക്ഷിതത്വമുള്ള സ്ഥലം എന്ന് തിരുവെടുത്ത് നമ്മെ അനുശാസിക്കുന്നെങ്കിൽ ഏറ്റവും അപകടം പിടിച്ച സ്ഥലം ഇറാഖോ സിറിയ നൈജീരിയ ഒന്നുമല്ല. തിരുവെടുത്ത് പ്രകാരം ഏറ്റവും അപകടം പിടിച്ച സ്ഥലം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നാം എന്ത് വ്യതിചലിക്കുന്നുവോ അന്നാണ് നമ്മുടെ ജീവിതത്തിൽ അപകടം പിടിച്ച സ്ഥലത്തേക്ക് നമ്മൾ ചലിക്കുന്നത്. Hallelujah. Praise God. ഈ ഒരു രഹസ്യം തിരിച്ചറിഞ്ഞവരാ വേദപുസ്തകത്തിലെ ദൈവഭക്തന്മാർ. അതുകൊണ്ടാണ് തിരുവെടുത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവഭക്തന്മാർ പഴയ നിയമത്തിലുള്ളവരാകട്ടെ പുതിയ നിയമത്തിലുള്ളവരാകട്ടെ ഒരിക്കലും പ്രതികൂലങ്ങൾക്ക് അവർ അമിത പ്രാധാന്യം കൊടുത്തതായിട്ട് കാണുന്നില്ല. ഇവിടെ തിരുവെടുത്ത് വായിക്കുമ്പോൾ ഞാൻ ഭാഗത്തേക്ക് വീണ്ടും വരും, എന്നാൽ ഞാൻ കമ്പ്യവാചക പോലെ എടുത്തു പറയട്ടെ, വേദപുസ്തകത്തിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ പത്മോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. Hallelujah. Praise God. തിരുവെടുത്തിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ പത്മോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അതും നമുക്കറിയാം ചരിത്രത്തിൽ നിന്ന് കിട്ടിയ അനുസരിച്ച് നോക്കുമ്പോൾ പത്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരത നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. പത്മോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇൻഫർട്ടൈൽ അല്ലെങ്കിൽ സ്റ്റിറൈൽ അല്ലെങ്കിൽ ബാരൻ എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നട്ടാലും മുളയ്ക്കും പക്ഷെ ഒരിക്കലും റീപ്രൊഡക്ഷൻ ഉണ്ടാകില്ല, ഫലം കായ്ക്കാത്ത സ്ഥലമാണ്. ഇന്നും ഗ്രീസിന്റെ ഭാഗമായി നിലനിൽക്കൊള്ളുന്ന ഈ കൊച്ചു ദ്വീപ് ഹല്ലേലൂയ ഇന്നും അതേ അവസ്ഥയിൽ കിടക്കുന്ന ഒരു ദ്വീപാണ്. ഹല്ലേലൂയ. അപ്പൊ എന്ന് പറഞ്ഞാൽ ജീവൻ വ്യാപരിക്കാത്ത ജീവൻ വെളിപ്പെടാത്ത ഒരു ദ്വീപാണ് ഇവിടെ പത്മോസ്. എങ്കില് ജീവന്റെ വചനം വെളിപ്പെടുത്തുവാൻ ദൈവം ഹല്ലേലൂയ യോഹന്നാന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചത് വരണ്ട ദേശമായിരുന്നു, മച്ചിയായ ദേശമായിരുന്നു, ജീവനില്ലാത്ത സ്ഥലമായിരുന്നു. ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ കണക്കൂട്ടുകനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ മാത്രമേ ഇന്ന രീതിയിൽ ജീവിച്ചാൽ മാത്രമേ ഇന്ന സ്ഥലത്ത് വസിച്ചാൽ മാത്രമേ ദൈവം സംസാരിക്കുള്ളൂ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം എന്ന് തോന്നുന്നതിനെ വരെ ദൈവം ഒരു അവസരമായിട്ട് ഉപയോഗിക്കുവാൻ ശക്തനായ ദൈവമാണ്. Hallelujah. Praise God. മാത്രമല്ല യോഹന്നാൻ പത്മോസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുപോലും മോശമായിട്ട് പറഞ്ഞതായിട്ട് കാണുന്നില്ല. ഹല്ലേലൂയ. പത്മോസിനെ കുറിച്ച് ഒറ്റ വാക്കുപോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പത്മോസിനെ കുറിച്ച് അല്പം ന്യൂസ് എങ്കിലും അല്പം അറിവെങ്കിലും യോഹന്നാൻ തന്നിരുന്നെങ്കിൽ ഇന്ന് ചരിത്രത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടുമായിരുന്നു. എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ദൈവഭക്തന്മാരാരും പ്രതികൂലത്തിന് അമിത പ്രാധാന്യം കൊടുക്കാതിരുന്നത്? അവർ പ്രതികൂലത്തിന്റെ നടുവിലും കണ്ടത് ദൈവത്തിന്റെ കരമായിരുന്നു. പതിമൂന്ന് വർഷത്തെ ഹല്ലേലൂയ കഷ്ടപ്പാടും അടിമത്തവും തടവലയും അനുഭവിച്ച യോസഫ് തന്റെ 13 വർഷത്തെ ജീവിതം മുഴുവനും ഒറ്റ വാക്കിലൊതുക്കി സഹോദരങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിലെ കടന്നു വരുമ്പോൾ അവിടെ പറയാണ്, സഹോദരന്മാരെ നിങ്ങൾ എന്നെ കുറിച്ച് അല്പം ദോഷമായി ചിന്തിച്ച് കാണും, ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ കൃത്യമായി നിവർത്തിക്കപ്പെടുന്നത് കൊണ്ട്. എന്നാൽ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എന്നെ ഇങ്ങോട്ടും മുന്നമേ അയച്ചതായിരുന്നു. ഹലോ. പ്രൈസ് ഗോഡ്.
നമ്മുടെ മിക്കവാറും നമ്മുടെ കൂട്ടായ്മകളിലും ആരാധനയുടെ ആരാധനയുടെ മധ്യത്തിലൊക്കെ സാക്ഷ്യത്തിന് അവസരം ലഭിക്കുമ്പോഴെപ്പോഴും 90% പേരും ഹല്ലേലൂയ അവരുടെ സാക്ഷ്യങ്ങളിൽ 90% ഭാഗവും ഉപയോഗിക്കുന്നത് അവർ കടന്നുപോകുന്ന കഷ്ടപ്പാടുകളായിരിക്കും. നമ്മൾ ഒരുപക്ഷെ ആദ്യമായിട്ട് മറ്റൊരാളുടെ സുവിശേഷം പറയുമ്പോഴോ സാക്ഷ്യം പറയുമ്പോഴോ നമ്മൾ അനുഭവിച്ച വേദനയായിരിക്കും ഏറ്റവും കൂടുതൽ പറയുന്നത്. എന്നാൽ തിരുവെഴുത്തിൽ പരിശോധിച്ച് അപഗ്രഥിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഭക്തന്മാർ പോലും തങ്ങളുടെ പ്രതികൂലങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയോ അമിതമായ വിവരണം കൊടുക്കുകയോ ചെയ്തതായിട്ട് കാണുന്നില്ല. പ്രൈസ് ഗോഡ്. ദാനിയേൽ സിംഹക്കുഴി വീണപ്പോൾ സിംഹക്കുഴിയിൽ ഉണ്ടായിരുന്ന സിംഹങ്ങളുടെ എണ്ണം എടുത്തില്ല. ആ സിംഹക്കുഴിയുടെ വലുപ്പം എന്തെന്ന് ഒരിക്കലും പറഞ്ഞതായിട്ട് കാണുന്നില്ല. ശത്രുക്കും തന്റെ സഹോദരങ്ങളും തീച്ചൂടൽ വീണപ്പോൾ ആ തീച്ചൂടയുടെ വലുപ്പം ഒന്നുമല്ല അവർ നോക്കിയത്. അവരുടെ കൂടെ നടന്ന നാലാമത് ഒരുവനെയായിരുന്നു അവർ മനസ്സിലാക്കി. പൗലോസ് കടന്ന് കാരാഗ്രഹത്തിന് എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ അപ്പോസ്തലന്മാരായിരുന്നെങ്കിൽ കാരാഗ്രഹത്തിനെ കുറിച്ചുള്ള സാക്ഷ്യം പറയുവാൻ ലേഖനങ്ങൾ എഴുതുവാൻ ഈ പൗലോസിനെ പോലെ 14 ഒരു 100 പരം ലേഖനങ്ങൾ എഴുതുവാൻ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഒറ്റ വാക്കുപോലും തന്റെ കാരാഗ്രഹത്തെ വാസത്തെ കുറിച്ച് അമിതമായി പ്രാധാന്യം കൊടുത്ത് വിവരിക്കാതിരുന്നതിന്റെ കാരണം അതിന്റെ നടുവിലും അവർ കണ്ടത് തിരിച്ചറിഞ്ഞത് ദൈവത്തിന്റെ കരമായിരുന്നു. സാക്ഷ്യം പറയുന്നത് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വാട്ട് ഈസ് അവർ പ്രയോറിറ്റി, നമ്മുടെ പരിഗണന, നമ്മുടെ മുൻഗണന എന്തിനാണ്? പ്രൈസ് ഗോഡ്. ഇവിടെ യോഹന്നാൻ പത്മോസിനെ കുറിച്ച് ഒരു വാക്കുപോലും അമിതമായിട്ട് മോശമായിട്ട് പറയുകയോ പത്മോസിനെ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്തതായിട്ട് കാണുന്നില്ല. പത്മോസിനെ കുറിച്ച് ഒറ്റ വാക്കുപോലും തെറ്റായ നിലവാരത്തിൽ യോഹന്നാൻ പറയുന്നത് പകരമായിട്ട് പറയുകയാണ്, ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തം ഞാൻ പത്മോസിലായിരുന്നു. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് യോഹന്നാൻ എന്ന ഞാൻ എന്നൊരു വാക്ക് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ തന്നെ പരമാവധി മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞ ശേഷം വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ യോഹന്നാൻ എന്ന ഞാൻ എന്ന് പറയുമ്പോൾ യേശുവിന്റെ അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ കഷ്ടാനുഭവത്തിലും യേശുവിന്റെ ക്രൂശാരോഹണത്തിലൊക്കെയും അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ കൂടെ നടന്ന ഏക അപ്പോസ്തലൻ യോഹന്നാൻ ആണെങ്കിൽ പോലും മലയാളത്തിൽ പരിഭാഷയിൽ ഭാഷാന്തരത്തിൽ ആ ഭാഗം അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് കൂടെ യേശുവിന്റെ കഷ്ടതയിൽ കൂട്ടാളി, നിങ്ങളോട് കൂടെ അവന്റെ രാജ്യത്തിൽ കൂട്ടാളി, നിങ്ങളോട് കൂടെ യേശുവിന്റെ സഹിഷ്ണുതയിലും കൂട്ടാളി എന്നാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല ഈ പറയപ്പെടുന്ന വെളിപ്പാട് പുസ്തകത്തിന് ഒരു ആധികാരികതയ്ക്ക് വേണ്ടിയായിരുന്നു യോഹന്നാൻ തന്റെ പേര് അവിടെ എടുത്തു പറയുന്നിട്ടും തന്നെ ഒറ്റയ്ക്ക് എടുത്തു പറയാതെ കഷ്ടാനുഭവത്തിൽ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഏക അപ്പോസ്തലനായ യോഹന്നാൻ ആണെങ്കിൽ പോലും താൻ ഒരിക്കലും ഞാൻ മാത്രമായിരുന്നു പറയാതെ നിങ്ങളോട് കൂടെ അങ്ങനെ കഷ്ടാനുഭവങ്ങളെ കൂട്ടാളി എന്ന് യോഹന്നാൻ പറയുവാൻ പ്രത്യേകം താല്പര്യം കാണിച്ചതായിട്ട് കാണുന്നു. മാത്രമല്ല ഹല്ലേലൂയ കർത്താവ് ദാസൻ പാസ് അനീഷ് ഓർപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ ഹല്ലേലൂയ പ്രൈസ് ഗോഡ്, അതായത് ഒരു വ്യക്തിയുടെ അവസാനത്തെ വാക്കുകൾക്ക് വിലയുണ്ടെന്നുള്ളത്. പ്രൈസ് ഗോഡ്, അമിത വളരെ പ്രാധാന്യമുണ്ടെന്നുള്ളത്. ഇതുപോലെ യേശു കർത്താവിന്റെ ക്രൂശിങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രത്യേക ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ അമ്മയെ ഏറ്റെടുക്കുവാൻ ഉത്തരവാദിത്വം യോഹന്നാൻ ഏൽപ്പിക്കുമ്പോഴും യോഹന്നാൻ പറയുന്നില്ല ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൊണ്ടു ചേർത്തുകൊണ്ടു എന്ന് പറയുന്നതിന് പകരം പറഞ്ഞില്ല അന്ന് മുതൽ യേശുവിന്റെ അമ്മയെ നോക്കിയത് ഞാനായിരുന്നു എന്ന് പറഞ്ഞില്ല. ഹലോ, അത് അത് പറയുവാൻ നമുക്ക് മാനുഷികമായ ഒരു പക്ഷെ ഞാനാണെങ്കിൽ അറിയാതെയോ അറിഞ്ഞോ അറിയാതെയോ ഒരു പക്ഷെ പ്രസിദ്ധിക്ക് വേണ്ടി ഞാൻ പറഞ്ഞേനെ യേശുവിന്റെ അമ്മയെ നോക്കുവാനുള്ള ഉത്തര ഭാഗ്യം ലഭിച്ചത് എനിക്കാണെന്നൊക്കെ പറഞ്ഞേനെ. പക്ഷെ യോഹന്നാൻ പറയാതിരുന്നതിന്റെ കാരണം ആരെ ഭയപ്പെട്ടിട്ടല്ല, യഹൂദന്മാരെ ഭയപ്പെട്ടിട്ടല്ല, റോമ പടയാളികളെ ഭയപ്പെട്ടിട്ടല്ല, തന്നെ എത്രത്തോളം പരമാവധി മറച്ചു നിർത്താമോ ഹല്ലേലൂയ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതിന്റെ രഹസ്യം എന്നുള്ളത്, അതിനുള്ള സുഖം എന്നുള്ളത്, പ്രൈസ് ഗോഡ്, അതിനുള്ള സുരക്ഷിതത്വം എന്നുള്ളത് യോഹന്നാൻ നന്നായിട്ട് തിരിച്ചറിഞ്ഞിരുന്നു. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. കൂടെയുള്ള കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഇനി മാനുഷ്യർ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റ് അപ്പോസ്തലന്മാരെ പോലെ അപ്പോസ്തലൻ ജോൺ ഹാഡ് ഗോൺ ടു ദ ഹാർഡസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ജസ്റ്റ് ലൈക്ക് ദി അദർ അപ്പോസ്തൽസ്. മറ്റ് അപ്പോസ്തലന്മാരെ പോലെ തന്നെ അല്ലെങ്കിൽ യോഹന്നാനും അതിദാരുണമായ നിലവാരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യോഹന്നാൻ ഒരു പ്രത്യേക ഒരു വ്യക്തിത്വമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ മാത്രം ഇവരെ നാടുവാഴികൾ നാട് കടത്തിയതിന്റെ കാരണം? What was the reason? What was the prompt? What was the heart behind John in bringing it to the ex-
exiled into the Isle of Patmos. Yohanane, Patmos like in Nad, Patmos in a teacher in a Paragirula, Kadim and Dai Mande, Adile, Sahajim and Dai. Yendu and the Matta Apostle Marapole, Yohanane, even in Asipiku and Savichitu, Yendu and Dana, even in a Parishan of the Paradia Patta de Karano, Namakaria Matta Apostle Mara, Pretty Pitcher of Ole, Ubudravichu, Ola Tane, Yohanan, Ubudravika Petitula, Yohan and PDPK Petitula Pashe, our Kamsan. He is an indestructible person. Yantra Kondan Sarvichal, even Marikila, our good Kaya Manasai. Hello, praise God. Adamundana, Matur Apostle Markovolum, Avada Jeeva till Sambavikata, Pratia Saga in a manner, Yohana Jeeva through Tide, Patmos like in Nadagata Padayan, or Apostle Mare, Nadagata to Tarnilla, in the Nadagata Pata, Eighth Apostle Yohan and Matra Marikin, the Karanam, the authorities that realize the reality concerning John, that this man is an indestructible person despite all the effort they made upon him to put him into an end. Amara Nasipiku and Endoki, our Parishramangal Narathitum, Amara Parishramangal Muru and Paraja Petapol, Amara Payamai. Hello? Praise God. Namara Prasanna Matra Bella, or Sunday Shemai, Namparaina, Namara Prasanna, Namara Wachadit and Prasanna, why do we have the Wakan Matra Mella? Hallelujah. Come on, come on. Praise God.
യോഹന്നാനെ പത്മോസിൽ എത്തിച്ചതിന്റെ പിറകിലുള്ള രഹസ്യം. നാടുവാണികൾ പല പല രീതിയിൽ യോഹന്നാനെ അവസാനിപ്പിക്കുവാനായി പല പരിശ്രമങ്ങൾ നടത്തി നോക്കി, കൊല്ലുവാൻ നോക്കി, എണ്ണയിട്ട് പൊരിച്ചു നോക്കാൻ നോക്കി. ഏതെല്ലാം രീതിയിൽ യോഹന്നാനെ അവസാനിപ്പിക്കാമോ ആ രീതികളൊക്കെ അവർ അവലംബിച്ചതായിട്ട് കാണുന്നുണ്ട്. യോഹന്നാന്റെ ശുശ്രൂഷ, യോഹന്നാന്റെ സുവിശേഷീകരണ ദൗത്യത്തിൽ നിന്നും യോഹന്നാനെ പിന്തിരിപ്പിക്കുവാൻ, യോഹന്നാനെ ഉൽമൂലനം ചെയ്യുവാനായി എന്തൊക്കെ പരിശ്രമങ്ങൾ ഈ നാടുവാഴികൾ നടത്തിയോ, അവസാനം അവർക്കൊരു കാര്യം മനസ്സിലായി, അവർ നടത്തിയ പരിശ്രമങ്ങൾ മുഴുവനും യോഹന്നാന്റെ ജീവിതത്തിൽ ചെയ്ത സകല പരിശ്രമങ്ങളും പരാജയപ്പെട്ടതായിട്ട് കാണുന്നു. ഹല്ലേലൂയ. ഒടുവിൽ അവർക്ക് ഭയമായി, കാരണം ഇവന്റെ പ്രസംഗത്തെക്കാൾ ഭയങ്കര സന്ദേശമാണ് ഇവൻ നശിക്കാതെ നിൽക്കുന്നത് തന്നെ. ഹല്ലേലൂയ. എത്രത്തോളം കൊല്ലുവാൻ ശ്രമിച്ചിട്ടും ചത്തുപോകാതെ വന്നപ്പോൾ, ഇവൻ കൊല്ലപ്പെടാത്തത് കണ്ടപ്പോൾ നാടുവാഴികൾക്ക് ഭയമായി, കാരണം ഇവന്റെ പ്രസംഗത്തെക്കാൾ കൂടുതൽ ജനം ഇവൻ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇവനെ കൊല്ലുവാൻ ശ്രമിച്ചിട്ടും ഇവൻ നശിക്കുന്നില്ല, ചാകുന്നില്ല എന്ന് കണ്ടിട്ട് നാടുവാഴികൾക്ക് ഭയങ്കര ഭയമായി. കാരണം പ്രസംഗത്തെക്കാൾ അപകടമാണ് ഇവന്റെ നിലനിൽപ്പ് തന്നെ അവർക്ക് മനസ്സിലായി. അവസാനം ഇവൻ ചിന്തിച്ച ഡിറ്റർമിൻ, ദേ മേഡ് എ യുനാനിമസ് ഡിസിഷൻ ടു എക്സൈൽ ദിസ് മാൻ ഇൻടു എ സോളിറ്ററി പ്ലേസ്, ഒരേകാന്ത തടവിലേക്ക്. ഹല്ലേലൂയ. ആ താമസമില്ലാത്ത ഒരേകാന്ത ദ്വീപിലേക്ക് അവസാനം യോഹന്നാനെ നാട് കടത്തുവാൻ തീരുമാനിക്കുകയാണ്. അവർ വിചാരിച്ചത് ഇവനെ ഏകാന്ത തടവിലേക്ക് നാട് കടത്തി കഴിഞ്ഞാൽ ഇവനെ ഒരിക്കലും പ്രസംഗിക്കാൻ പറ്റില്ല, ഇവന്റെ സന്ദേശം ആരും കേൾക്കുകയില്ല, ഇവനെ ഇതിന്റെ അടുക്കൽ ആർക്കും എത്തിച്ചേരുവാൻ സാധിക്കില്ല എന്ന് നാടുവാഴികൾ വിചാരിച്ചു. ഇങ്ങനെ യോഹന്നാൻ പത്മോസിലേക്ക് വന്ന സമയങ്ങളിൽ, on the day when he got disembarked in the island of Patmos, പത്മോസിലേക്ക് യോഹന്നാൻ വന്ന സമയങ്ങളിൽ മാനുഷികോട് എഴുതിയിട്ടില്ലെങ്കിൽ പോലും മാനുഷികമായി ഹല്ലേലൂയ യോഹന്നാൻ അല്പം സമ്മർദ്ദത്തിലായത് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, ഭയപ്പെടരുത്. ഹല്ലേലൂയ. മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ തനിക്കനെ യോഹന്നാൻ അറിയാം. മാനുഷികമായി ചിന്തിക്കുമ്പോൾ തനിക്ക് മുന്നേ പത്മോസിൽ വന്ന ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല, അവർ അവിടെ കൊണ്ട് അവസാനിച്ചിട്ടുള്ളൂ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സ്റ്റാർവേഷൻ, ഇറ്റ്സ് എ പ്ലേസ് ദർ ഇസ് നത്തിങ് ടു ഈ, ഒന്നും തിന്നുവാനില്ലാത്ത സ്ഥലം. എന്ത് നട്ടാലും വൃക്ഷങ്ങൾ വളരുമെങ്കിലും ഒരിക്കലും പ്രത്യുൽപാദനം നടക്കാത്ത, ഫലം കായ്ക്കാത്ത മച്ചിയായ വരണ്ട സ്ഥലമാണ്. അപ്പൊ നാടുവാഴികൾ, അതോ അധികാരികൾ വിചാരിച്ചത് യോഹന്നാൻ അവിടെ കിടന്ന് പട്ടിണിക്ക് മരിക്കുമെന്നായിരുന്നു. മാനുഷികമായി ചിന്തിക്കുമ്പോൾ യോഹന്നാൻ തന്നെ കുറിച്ച് ചിന്തിപ്പാൻ തുടങ്ങി. He began to relate his circumstances to the consequences of others who were exiled to the same place before John. യോഹന്നാൻ വരുന്നതിന് മുന്നമേ ഈ ദേശത്ത് ഇതുപോലെ നാടുവാഴികളായി അയക്കപ്പെട്ട, നാട് കടത്തപ്പെട്ട അനേകരുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിപ്പില്ല. കാരണം എന്താന്ന് അറിയാമോ? അവിടെ എല്ലാം അവർ മരിച്ചു വീണ സംഭവം മാത്രമാണ് യോഹന്നാൻ അക്ഷരികമായിട്ട് തന്റെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ യോഹന്നാനും അല്പം, he had a conflict in his own mind as a human being. മാനുഷികമായി ചിന്തിക്കുമ്പോൾ യോഹന്നാൻ ഒരു സമ്മർദ്ദത്തിൽ കടന്നുപോയിട്ടുണ്ട്. കാരണം തനിക്ക് മുന്നേ വന്ന് ആരും ഇവിടെ രക്ഷപ്പെട്ടിട്ടില്ല, തനിക്ക് മുന്നേ ഇവിടെ വന്ന് ആരും ഓരോരുത്തരും ഇതിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല, അവരൊക്കെ ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടുള്ളൂ. യോഹന്നാൻ തന്നെ കുറിച്ച് he began to relate those consequences of others to his own life. മറ്റുള്ളവർ നേരിട്ട, തന്റെ തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട അതിന്റെ അനന്തരഫലങ്ങൾ യോഹന്നാൻ തന്റെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കാൻ തുടങ്ങി. നമ്മളൊക്കെ ചെയ്യുന്നതുപോലെ നമുക്ക് അസ്വാഭാവികമായിട്ടോ അപ്രതീക്ഷിതമായിട്ടോ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വരുമ്പോൾ, ഒരു തലവേദന വരുമ്പോൾ പെട്ടെന്ന് ഇല്ലാത്ത വ്യാധി ആദ്യമൊക്കെ നമ്മൾ വിളിച്ചു വരുത്തും. അയ്യോ, ആ സഹോദരിക്ക്, ആ സഹോദരൻ തലവേദന വന്നപ്പോൾ ആ അദ്ദേഹത്തിന് തലയ്ക്കകത്ത് ഇന്ന സംഭവമായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, ദൈവമേ അങ്ങനെയല്ലേ ആണോ എന്ന്. ഇതുപോലെ മാനുഷ്യമായി യോഹന്നാനും ഒരല്പം കുലുങ്ങിയതായിട്ട് കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യോഹന്നാൻ തന്നെ കുറിച്ച് ചിന്തിക്കുകയാണ്, എത്രയോ പ്രതികൂലത്തിലൂടെ ഞാൻ കടന്നുപോയി, എത്രയോ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നുപോയി, ഏതെല്ലാം ജീവൻ മരണ പോരാട്ടത്തിലൂടെ കടന്നുപോയിട്ടൊന്നും അവിടെ ഒന്നും എനിക്ക് ഹാനി സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ യോഹന്നാൻ ചിന്തിക്കുകയാണ്, എന്റെ ശുശ്രൂഷയ്ക്ക് അവസാനിച്ചു എന്നൊരു തോന്നൽ. ഹലോ. കാരണം എന്താണെന്നറിയാമോ? സാഹചര്യങ്ങളുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ തനിക്ക് കർത്താവിനെ പ്രസംഗിക്കുവാനോ തന്റെ കർത്താവിനെ സേവിക്കുവാനോ ശുശ്രൂഷ ചെയ്യുവാനോ ഈ ദ്വീപിൽ തനിക്ക് ചുറ്റും ആരുമില്ല. അപ്പൊ താൻ നോക്കുന്നത്, ഒന്ന്, ഇവിടെ വന്നവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല, രണ്ട്, ഇവിടെ വന്നവർ ആരും ഒരിക്കലും അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടേ ഉള്ളൂ, മൂന്ന്, ഇവിടെ തന്റെ ചുറ്റും ഒറ്റ മനുഷ്യർ പോലും ഇല്ല, ഇതൊരു ഏകാന്ത സ്ഥലം,
യോഹന്നാൻ ചിന്തിക്കുകയാണ്, എനിക്ക് എന്റെ ജീവിതം ഒരുപക്ഷെ ഇതുപോലെ അവസാനിക്കും. അതിന്റെ അർത്ഥം he began to count on himself as though his ministry, the era of his ministry is also ended up. ശുശ്രൂഷയുടെ കാലം അവസാനിച്ചു എന്നൊരു തോന്നൽ യോഹന്നാനെ ഭരിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മാനുഷ്യമായി ചിന്തിക്കുമ്പോൾ ശുശ്രൂഷ അവസാനിച്ചു, ഇതിനപ്പുറത്തേക്ക് ഇനി ശുശ്രൂഷയില്ല, എന്റെ പ്രസംഗം കേൾപ്പാൻ ആരുമില്ല, എനിക്ക് കർത്താവിനെ കുറിച്ച് പറയുവാൻ ഇത് പറയുമ്പോൾ കേൾക്കുവാൻ രണ്ടുപേരും പോലും ഇല്ലാത്തൊരു സാഹചര്യം. അതിന്റെ അർത്ഥം യോഹന്നാൻ തന്നെ തന്റെ സാഹചര്യത്തിന് മാനുഷികമായി ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. തന്റെ ശുശ്രൂഷ കാലവും ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് യോഹന്നാൻ ചിന്തിക്കുമ്പോൾ തന്റെ പരമനാഥനായ യേശു കർത്താവ് യോഹന്നാനെ പ്രത്യക്ഷനായിട്ട് പറയാണ്, ആരംഭിച്ചത് ഞാനാണെങ്കിൽ നമുക്ക് നല്ലതെന്ന് തോന്നും
Nada ini yang naik kini dengan peragil, nenek wadah tiada, nenek taruh niccha, halalnya merdeka maya, karangan matra mella, nenek halalnya hari iman, kali kalau biologi cah, karangan ini padi, padi, nenek padat ada tuan, dewa biologi cah juga. Hello, praise God, praise God. Halalnya nenek kalau iman, nada ini naik dengan kiri, orang percaya jangan dengan dengar dengar ini naik, undang tu mai naik, undang ini naik, praise God. Bahasa kita akan kita nama wadah tuan ini, taruhnya merdeka karangan soft hands matra maya, nama kita tanda terlu. Enam, nama pendidik tuan Dewa membiok kita khatinan maraya kerana lunda. Come on, praise God. Come on, hallelujah. Tapi ini jiwat rektor guru dalam pendidikan pada tanda amnya pun mara lala. Praise God. Tanda berita berdimensi main tu. Kandar berdimensi main tu. Yosef atau Egypt itu adalah perdana menteri aja deh peragil. Snehi capai deh kerana lala. Kalau riba tanda binti kalau riba naik tu. Hallelujah. Patah di kalau tayar aja tanda berita sahodra lala kerana lala. Sadhu Vayan Deni Kyo
I'm gonna get it.